Class 10, area related to circle, question number 1. In the figure, AB and CD are two diameters of a circle with the center O, perpendicular to each other, and OD is the diameter of the smaller circle. If OA is equal to 7 cm, find the area of shaded region. Either figure nokana, AB and the varayana, the diameter anna, CD and the varayana, the diameter anna, other than the perpendicular to each other, about the angle of 90 degree area. And OD is the diameter of the smaller circle. OD and the varayana, the smaller circle, the diameter anna, the varayana. Question thannanda, if OA is equal to 7 cm, find the area of shaded region. If OA and the varayana, the figure nokana, OC and the varayana, OB എന്ന് പറയുന്നത് OD എന്ന് പറയുന്നത് എല്ലാം റേഡിയസ് ആണ് അപ്പോൾ OA 7 cm തന്നു കഴിഞ്ഞാൽ OC OB OD ഇതെല്ലാം എന്തായിരിക്കും 7 cm ആയിരിക്കും എല്ലാം റേഡിയസ് ആണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നോക്കുമ്പോൾ ഇത് NCERT പോരാത CBSE 2010-2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ നമുക്ക് ഷേഡഡ് പോർഷന്റെ ഏരിയ ആണ് കാണുന്നത് ഇതിലെ ഷേഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു സ്മോളർ സർക്കിൾ ഉണ്ട് പിന്നെ ഒരു സെമി സർക്കിളിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഷേഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോ നോക്കിക്കോളൂ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഏരിയ ഓഫ് ഷേഡഡ് റീജിയനെ നമ്മൾ എ എന്ന് പറഞ്ഞ പേര് കൊടുക്കും ലെറ്റ് ദ ഏരിയ ഓഫ് ഷേഡഡ് റീജിയൻ ബി എ എന്ന് പറഞ്ഞ് കൊടുക്കും ആ ഷേഡഡ് റീജിയന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും അതിന് എ എന്ന് കൊടുക്കും എന്താണ് എ നമ്മൾ ഫിഗർ നോക്കണം ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ with OD as diameter. Figure നോക്കി മനസ്സിലാക്കണം ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ അതിന്റെ ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് അതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഓഡി ആണ് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ വിത്ത് ഓഡി ആസ് ഡയാമീറ്റർ പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ എ ബി ഡയാമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിൾ എന്ന് പറയുന്നത് സെമി സർക്കിൾ എ സി ബി ആണ് ശരിക്കും പറഞ്ഞാൽ സെമി സർക്കിൾ എ സി ബി ആണ് അതിന്റെ ഡയാമീറ്റർ എ ബി ആണ് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ചെയ്യണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ വിത്ത് ഓ ഡി ആസ് ഡയാമീറ്റർ പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ എ സി ബി ആണ് സെമി സർക്കിളിന്റെ പേര് എ സി ബി ആണ് അതിന്റെ ഡയാമീറ്റർ എ ബി ആണ് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും ഇനി നോക്കിക്കോളൂ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സ്മോളർ സർക്കിൾ കൊണ്ട് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് സ്മോളർ സർക്കിൾ എന്ന് പറഞ്ഞത് ഏതാണ് അവിടെ ഷെയ്ഡ് ചെയ്തത് അതിൽ ഒ ഡി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒ ഡി ആസ് ഡയാമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പൊ ഒ ഡി എന്ന് പറയുന്നത് 7 cm ആണ് ഡയാമീറ്റർ ആയിട്ട് വരുന്നത് കാരണം ഒ എ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ഒ ബി ഈസ് ഈക്വൽ ടു ഒ ഡി ആണ് അപ്പോ ഒ ഡി എന്ന് പറയുന്നത് 7 cm തന്നെയാണ് അത് ഡയാമീറ്റർ ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഡയാമീറ്റർ 7 cm ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും 7/2 cm അത് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ സെമി സർക്കിൾ എ സി ബി എടുക്കുക സെമി സർക്കിൾ അതിൽ എ ബി എന്നത് ഡയാമീറ്റർ ആണ് എ ബി എങ്ങനെ കിട്ടും ഒ എ പ്ലസ് ഒ ബി ആഡ് ചെയ്താലേ എ ബി കിട്ടുക അപ്പൊ ഒ എ പ്ലസ് ഒ ബി എന്ന് പറഞ്ഞാൽ 7+7 14 cm ആണ് എ ബിയുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എ ബി എന്നത് ഡയാമീറ്റർ അപ്പൊ റേഡിയസ് എന്തായിരിക്കും 14/2 = 7 cm ഇനി അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന ഫിഗർ നോക്കുക അതില് അതിന്റെ ബേസ് നോക്കുക ബേസ് എന്ന് പറയുന്നത് എ ബി ആണ് എ ബി എന്ന് പറയുന്നത് 7+7 ഒ എ പ്ലസ് ഒ ബി ചെയ്താലാണ് നമുക്ക് എ ബി കിട്ടുക അതാണ് ബേസ് ആയിട്ട് എടുക്കുന്നത് ഇപ്പൊ ബേസ് 14 cm ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബേസിന്റെ ആ ഫിഗർ നോക്കി അറിയാം എ ബി സി എന്ന ട്രയാങ്കിളിലെ ബേസ് എ ബി ആൾട്ടിറ്റ്യൂഡ് ഒ സി ആണ് അത് 7 cm അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അതെല്ലാം ഞാൻ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ ഏരിയ ഓഫ് സർക്കിൾ എന്നത് നിങ്ങൾക്ക് അറിയാം പൈ ആർ സ്ക്വയർഡ് അപ്പൊ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ പകുതി ഹാഫ് പൈ ആർ സ്ക്വയർഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇതെല്ലാം ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് എന്തിനാ ഏരിയ വെച്ചാൽ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കിക്കോളൂ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ വിത്ത് ഒ ഡി ആസ് ഡയാമീറ്റർ പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ ബി ആസ് ഡയാമീറ്റർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കിട്ടും
എന്താണ് സർക്കിളിന്റെ ഏരിയ വിത്ത് ഡയാമീറ്റർ റേഡിയസ് ഡയാമീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർഡ് പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ എന്താണ് ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർഡ് മൈനസ് ഏരിയ ഓഫ് ട്രയാംഗിൾ ABC എന്താണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇനി ആ വാല്യൂസ് എല്ലാം അതിൽ അപ്ലൈ ചെയ്യുക പൈയിന്റെ വില 22/7 ഇൻറ്റു ആർ സ്ക്വയർഡ് ആ സ്മോളർ സർക്കിളിന്റെ ഡയാമീറ്റർ 7 ആണ് അപ്പൊ റേഡിയസ് 7/2 ആണ് അപ്പൊ ആർ സ്ക്വയർഡ് പറയുമ്പോൾ 7/2 ഹോൾ സ്ക്വയർഡ് പ്ലസ് ഹാഫ് ഇൻറ്റു പൈയിന്റെ വില 22/7 ഇൻറ്റു അവിടെ നോക്കിക്കോളൂ എ ബി എസ് ഡയാമീറ്റർ ആണ് അപ്പൊ അതിന്റെ റേഡിയസ് എന്തായിരിക്കും 14/7 അതുകൊണ്ടാണ് നമ്മൾ 7 സ്ക്വയർഡ് കൊടുത്തത് ആർ സ്ക്വയർഡ് പറയുമ്പോൾ 7 സ്ക്വയർഡ് മൈനസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ബേസ് 14 ആണ് ഹൈറ്റ് 7 ആണ് അത് ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട് സൈഡിൽ അത് അപ്ലൈ ചെയ്തു ഇനി നോക്കിക്കോളൂ 22/7 ഇൻറ്റു 7/2 ഹോൾ സ്ക്വയർഡ് ഞാൻ രണ്ട് പ്രാവശ്യം എഴുതി 7/2 ഇൻറ്റു 7/2 ഓക്കെ പ്ലസ് ഹാഫ് ഇൻറ്റു 22/7 ഇൻറ്റു 7 സ്ക്വയർഡ് നോക്കിക്കോളൂ 7 ഇൻറ്റു 7 എഴുതി മൈനസ് ഹാഫ് ഇൻറ്റു 14 ഇൻറ്റു 7 ഇനി നമുക്ക് അതിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും 7ഉം 7ഉം ക്യാൻസൽ ചെയ്തു 2ഉം 22ഉം 11 ടൈംസ് ബാക്കിയൊന്നും ക്യാൻസൽ ചെയ്യാനില്ല 11 ഇൻറ്റു 7 77/2 പ്ലസ് അടുത്ത് നോക്കിക്കോളൂ 7ഉം 7ഉം ക്യാൻസൽ ചെയ്തു 2ഉം 22ഉം ക്യാൻസൽ ചെയ്തു 11 കിട്ടി 11 ഇൻറ്റു 7 77 ബൈ 1 എഴുതി കാരണം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബൈ 1 എഴുതാം എന്തിനാ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽസിഎം കാണുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മൈനസ് ഹാഫ് ഇൻറ്റു 14 ഇൻറ്റു 7 അതായത് ഹാഫ് 2ഉം 14ഉം ക്യാൻസൽ ചെയ്തു 7 ഇൻറ്റു 7 49 ബൈ 1 എഴുതി ഇനി ഇതിന്റെ എൽസിഎം എന്താണ് 2 തന്നെയാണ് എൽസിഎം അപ്പൊ ഞാൻ 2 എഴുതി എൽസിഎം ആയിട്ട് 2 എഴുതി ഇനി 2 2ൽ എത്ര ടൈംസ് 1 ടൈം 1 ഇൻറ്റു 77 77 പ്ലസ് 2 1ൽ എത്ര ടൈംസ് നോക്കുക 2 ടൈംസ് 2 ഇൻറ്റു 77 154 മൈനസ് 2 1ൽ എത്ര ടൈംസ് 2 ടൈംസ് 2 ഇൻറ്റു 49 ദാറ്റ് ഈസ് 98 അതിന് വേണ്ടി ഞാൻ എഴുതിയത് അവിടെ അപ്പൊ നോക്കിയാ 77 പ്ലസ് 154 എന്ന് പറയുന്നത് 231 ആണ് മൈനസ് 98/2 231 98 പോയി കഴിഞ്ഞാൽ 133/2 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 66.5 സെന്റിമീറ്റർ സ്ക്വയർഡ് ഏരിയയ്ക്ക് എപ്പോഴും നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർഡ് ആണ് എഴുതുക അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം